എല്ലാവർക്കും സ്വാഗതം. 61-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇതാണ്, സഭയുടെ എല്ലാ ആരാധനക്രമ പാരമ്പര്യങ്ങളിലും ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും പഴയ നിയമത്തിലെ മറ്റു ചില മഹത് വ്യക്തികളും വിശുദ്ധരായി സമാദരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. നമ്മളെ പ്രാർത്ഥനയിലെല്ലാം ഉണ്ട്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ബലിയും നോഹയുടെ ബലിയോടുകൂടെ എല്ലാമാണ് നമ്മൾ ഈ ബലി അർപ്പിക്കുന്നത്. നമ്മുടെ ആരാധനാക്രമത്തിൽ ഈ പഴയ നിയമത്തിൽ ആബേൽ അർപ്പിച്ച ബലി മുതൽ ആ ബലിയെല്ലാം നമ്മൾ ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഉള്ള അടയാളങ്ങളും ചിഹ്നങ്ങളും പ്രതീകാത്മതകളും, പ്രത്യേകിച്ച് ബലിപീഠം, നമ്മൾ വിശുദ്ധ കുർബാനയിൽ ബലിയർപ്പിക്കുമ്പോൾ ആ ബലിപീഠം, പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ബലിപീഠമില്ല, ആ ബലിപീഠം ആവേൽ, നോഹ, അബ്രഹാം ഇവരെല്ലാം അർപ്പിച്ച ആ ബലിപീഠമാണത്. അങ്ങനെ ആ പഴയ നിയമത്തിലെ ഓരോരുത്തരും അർപ്പിച്ച ബലി ഈ വരാനിരിക്കുന്ന ക്രിസ്തുവിൽ എത്തിച്ചേരാനുള്ള ബലിയാണത്. ആ ക്രിസ്തു അർപ്പിച്ച കുരിശിലുള്ള ബലിയുടെ ഒരു മുന്നോടിയായിരുന്നു ആബേലിൻ്റെ കുഞ്ഞാട് മുതൽ ഉള്ള ബലി. അതോടൊപ്പം മിൽക്കിസദേക്കിൻ്റെ ബലി കൃത്യമായിട്ടും നമ്മളത് ഈ ദിവസങ്ങളിൽ പറഞ്ഞതാണെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി 14-ാം അധ്യായം, ഉൽപ്പത്തി 14:18 നമ്മൾ വായിക്കുന്നുണ്ട്. 14:18, സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും, കണ്ടോ, അത് വലിയ ഒരു രഹസ്യമാണ്. ഒരു കാലത്ത് ചില ഭാരതീയവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിലവർ പറയാനിടയായി, എന്തിനാണ് അപ്പവും വീഞ്ഞും വയ്ക്കണേ, നമുക്ക് പാലും വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചാലും പോരെ ഭാരതീയവൽക്കരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ആ പഴയ നിയമ പശ്ചാത്തലങ്ങൾ എത്രത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അപ്പോൾ എത്രായിരം വർഷങ്ങൾക്ക് മുൻപ് സാലേം രാജാവായ മെൽക്കിസദേക്ക്, അപ്പോൾ മെൽക്കിസദേക്ക് വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിരുന്നു. മെൽക്കിസദേക്കിന് അപ്പനോ അമ്മയോ ആരാണെന്ന് അറിയില്ല, അതായത് എവിടെ നിന്നോ വന്നോ എവിടേക്ക് പോണോ എന്നറിയാത്ത ഒരു പുരോഹിതൻ. എവിടെ നിന്നാണ്, അതാണ് ക്രിസ്തുവിൻ്റെ തന്നെ പ്രതിരൂപം എന്ന് പറയുന്നത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ അബ്രഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെ ഭൂമിയുടെ നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടായിരിക്കട്ടെ. ഇത് തന്നെയാണ് ഇന്നും നമ്മൾ ബലിയർപ്പണത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതിനോട് യോജിച്ച് തന്നെയാണ്. ബ്ലെസ്ഡ് ബി ഗോഡ് ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ആ നമ്മുടെ ആരാധനകളെല്ലാം അതാണ്, സഭയുടെ എല്ലാ ആരാധനക്രമ പാരമ്പര്യങ്ങളിലും ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും പഴയ നിയമത്തിലെ മറ്റു ചില മഹത് വ്യക്തികളും വിശുദ്ധരായി സമാദരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആരാധനക്രമമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ, പൈതൃകത്തിൻ്റെ ഒരു വലിയ ഘടകം. അതോടൊപ്പം ഈ അപ്പം മെൽക്കിസദേക്ക് അർപ്പിച്ച അപ്പം, ഇത് തന്നെയാണ് മോശയുടെ കാലത്ത് മോശയോട് കർത്താവ് അരുളി ചെയ്തു, ഇന്ന് ജനത്തിൻ്റെ വിമോചനമാണ്. ചെങ്കടൽ കടക്കുമ്പോൾ ഈജിപ്തിൽ നിന്ന് ജനങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും പുളിപ്പില്ലാത്ത അപ്പം, അപ്പം ആ പുളിപ്പില്ലാത്ത അപ്പം കുഞ്ഞാടിൻ്റെ രക്തം,
അങ്ങനെ വരാനിരിക്കുന്ന പെസഹ കുഞ്ഞാടിൻ്റെ പ്രതിച്ഛായയാണ് ആ രക്തവും ആ ശരീരമായ അപ്പവും. എന്തുകൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞത്? പുളിപ്പുള്ള അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി ഉണ്ടാക്കാൻ പറ്റില്ല, പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, മാവ് പുളിക്കുള്ളൂ. പക്ഷെ അതിന് അത്രയും സമയമില്ല, നിങ്ങൾ ഉടനെ ഇവിടുന്ന് പുറപ്പെടണം, അല്ലെങ്കിൽ ഫറവോയുടെ മനസ്സ് മാറും. അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. 15 മിനിറ്റ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം മാവ് കുഴച്ച് ഉടനെ തീനച്ചട്ടിയിൽ വെച്ച് അപ്പം ഉണ്ടാക്കാം 15 മിനിറ്റ് കൊണ്ട്. അത് ഇരിക്കാതെ നടന്നുകൊണ്ട് തിന്നോളണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ ഈ സംഭവങ്ങളെല്ലാം ടിപ്പോളജി എന്ന് പറയും. പുതിയ നിയമത്തിൽ നമ്മൾ അനുഭവിക്കാനിരിക്കുന്ന ഈശോമിശിഹായിലൂടെ വരാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെയും ആരാധനാക്രമങ്ങളുടെ എല്ലാം തുടക്കം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കും. ഇനി ദൈവാവിഷ്കരണത്തിൻ്റെ അടുത്ത പ്രധാന ഘട്ടമാണ് ദൈവം ഇസ്രായേലിനെ സ്വന്തം ജനമായി രൂപപ്പെടുത്തുന്നത്. ഇസ്രായേലിനെ സ്വന്തം ജനമായി രൂപപ്പെടുത്തുന്നു. 62-ാമത്തെ ഖണ്ഡിക. പൂർവപിതാക്കന്മാരുടെ കാലശേഷം ഇസ്രായേല്യരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ദൈവം അവരെ തൻ്റെ സ്വന്തം ജനമായി രൂപീകരിച്ചു. ഇപ്പോൾ പൂർവപിതാക്കന്മാരുടെ കാലശേഷം, ഇപ്പോൾ പൂർവപിതാക്കന്മാരാണ് അവരെ ഈജിപ്തിലെത്താൻ കാരണം. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ മക്കൾ, ആ യാക്കോബാണ് ഇസ്രായേൽ. ഓർക്കുന്നുണ്ടല്ലോ, യാക്കോബിനോട് പറഞ്ഞു, ഇനിമേൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും. ആ യാക്കോബിൻ്റെ മക്കളിൽ നിന്നാണ്, അങ്ങനെ യാക്കോബിൻ്റെ മകനായ ജോസഫിനെ സഹോദരന്മാർ ഈജിപ്തിലേക്ക് അടിമയായിട്ട് വിറ്റു. അങ്ങനെ ഈജിപ്തിൽ ചെന്നു, ആ ഈജിപ്തിൽ ചെന്നു നമുക്കറിയാം, ആ ഈജിപ്തിലെ അടിമയായി വിൽക്കപ്പെട്ട ജോസഫ് ഈജിപ്തിലൊരടിമയായിട്ടിരിക്കുമ്പോൾ ജോസഫിന് വീണ്ടും പീഡനങ്ങളുണ്ടാകുകയും അങ്ങനെ ജോസഫ് അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജോസഫിനെ അടിമയായിട്ട് വിൽക്കുന്നതും സ്വന്തം സഹോദരന്മാരെ ജോസഫിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും 20 വെള്ളിക്കാശിന് വിൽക്കുന്നതും ഇതെല്ലാം ടിപ്പോളജി. യേശുവിനെ സ്വന്തം സഹോദരന്മാരെ വിൽക്കുന്നതും അടിമയാകുന്ന പോലെ തന്നെ വിലങ്ങുവെച്ച് പീലാത്തോസിൻ്റെ അരമനയിൽ വിലങ്ങുവെച്ച് നിൽക്കുന്നതുമെല്ലാം ഇതിൻ്റെ പ്രതീകങ്ങളാണ്. അങ്ങനെ ആ ജയിലിൽ അടയ്ക്കപ്പെട്ട ജോസഫിന് ദൈവാത്മാവിൻ്റെ ആവിഷ്കരണം ഉണ്ടാകുകയാണ്. ആ ജോസഫിന് ദർശനം കിട്ടുന്നു. ആ ജോസഫ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന കഴിവുണ്ട്. അങ്ങനെയാണ് ആ ജയിലിൽ തന്നെ ഉണ്ടായിരുന്ന ചിലവരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടത് സംഭവിച്ചു. അതിനകത്ത് ഒരാൾ ഫറവോയുടെ പാനപാത്രവാഹകനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഫറവോയ്ക്ക് സ്വപ്നമുണ്ടായി. നമുക്കറിയാം ആ സംഭവമെല്ലാം. ഫറവോ വളരെ ഡിസ്റ്റർബ്ഡായി. ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഫറവോയുടെ രാജ കൊട്ടാരത്തിലെ ജ്ഞാനികളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ആർക്കും അത് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. വ്യാഖ്യാനിച്ചത് രാജാവിന് ഫറവോയ്ക്ക് തൃപ്തിയുമായില്ല. അങ്ങനെ ഇരിക്കെ ഫറവോയുടെ പാനപാത്രവാഹകൻ പറഞ്ഞു, എനിക്കൊരാളറിയാം സ്വപ്നം വ്യാഖ്യാനിക്കുന്ന,
അവൻ എന്നെ സംബന്ധിച്ച സ്വപ്നം വ്യാഖ്യാനിച്ച് കൃത്യമായിരുന്നു. പക്ഷെ അവൻ ജയിലിൽ തടവറയിലാണ്. അവനൊരു എബ്രായനാണ്. സാരമില്ല, അവനെ വിളിക്കൂ. ഉത്തരവിട്ടു. ആരവിടെ? ഉടനെ ജയിലിൽ നിന്നും ജോസഫിനെ കൊണ്ടുവരും. അങ്ങനെ തടവറയിൽ കഴിഞ്ഞിരുന്ന ജോസഫിനെ ഇതാ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു സ്വപ്നം വ്യാഖ്യാനിക്കാൻ. ജോസഫ് പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ ഒരു കഴിവുമില്ല, എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ജീവിക്കുന്ന ദൈവം, ഏക ദൈവം, ആ ദൈവമാണ് എനിക്ക് വ്യാഖ്യാനം നൽകുന്നത്. ഫറവോ ഏത് ദൈവമെങ്കിലും ആവട്ടെ, നീ വ്യാഖ്യാനിക്ക്. ഫറവോക്കിനെ ദൈവം ആ സമയത്ത് ഒന്നും നോട്ടമില്ല, ഈ കാര്യം വ്യാഖ്യാനിക്കണം. അങ്ങനെ ജോസഫ് പറഞ്ഞു, വ്യാഖ്യാനം കൊടുത്തു. നമുക്കറിയാം, ജോസഫ് പറഞ്ഞു, ഈ രാജ്യത്ത് വലിയ ക്ഷാമമുണ്ടാകും, എന്നാൽ അതിനു മുമ്പ് സമ്പൽ സമൃദ്ധമായ വർഷങ്ങളുണ്ടാകും. അതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ സമ്പൽ സമൃദ്ധമായ വർഷങ്ങളിൽ ശേഖരണം നടത്തി ക്ഷാമത്തിൻ്റെ കാലത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ഓ, കൃത്യം രാജാവിന്, ഫറവോക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അത് എല്ലാവരും പാസാക്കി. ഉടനെ തന്നെ ഫറവോ പറയാണ്, ഇതെല്ലാം ക്രമീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ജോസഫിനെ തന്നെ ഈ രാജ്യത്തിൻ്റെ പരമാധികാരിയാക്കാം. കണ്ടോ, അടിമയായി വിൽക്കപ്പെട്ട, കുറ്റവാളിയായി തടവറയിൽ അടയ്ക്കപ്പെട്ട ജോസഫ് പ്രിസണിൽ നിന്നും പ്രൈം മിനിസ്റ്ററായിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ആ ജോസഫിലുണ്ടായിരുന്ന ജ്ഞാനം അവൻ ഒറ്റ ദിവസം കൊണ്ട് എത്ര വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തി. ഉൽപ്പത്തി പുസ്തകത്തിലെ വളരെ പ്രഖ്യാതമായ ഒരു വചനമാണ് 41:41. ഫറവോ, അല്ലെങ്കിൽ 39, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എൻ്റെ വീടിന് മേലാളനായിരിക്കും. എൻ്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, സ്വന്തം സഹോദരന്മാരാൽ വിക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, അടിമയായി വന്ന അടിമയായ പൊന്തിഫറിൻ്റെ ഭാര്യയുടെ പ്രശ്നത്തിൽ കുടുക്കി തടവറയിലാക്കപ്പെട്ട ജോസഫ് ആ രാജ്യത്തിൻ്റെ രാജാവ് സ്വന്തം മുദ്രമോതിരം ഊരി അവനെ അണിയിക്കുന്നു. ഇനി മുതൽ നീയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി. ദൈവരാജ്യത്തിൻ്റെ, യേശുക്രിസ്തുവിലെ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു മുൻകൂർ അവസ്ഥയാണത്. ആ അടിമയായി യേശുവിനെ വധിക്കാൻ കൊണ്ടുവന്നു, വധിച്ചു. എന്നാൽ ആ യേശു ഉയർത്തെഴുന്നേറ്റു, സകലത്തിൻ്റെയും രാജാവായി മാറുന്നു. ആ ജോസഫ് പിന്നീട് സഹോദരന്മാർ ജോസഫിൻ്റെ അടുത്ത് വന്നു. നമുക്കറിയാം, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളത് പറഞ്ഞു, ജോസഫിനോട്, ജോസഫ് അവസാനം തൻ്റെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗം വളരെ ഹൃദയസ്പർശിയാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ
ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ്. ഇവർ വിചാരിച്ച് കഴിഞ്ഞടാ ഞങ്ങളുടെ കല കഴിച്ചു. ജോസഫ് പറഞ്ഞു വിഷമിക്കണ്ട. ഇതാണ് മറ്റൊരു സംഭവം. ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കിയിരിക്കുന്നു. ഇന്ന് കാണുന്നത് പോലെ സകല ജനത്തിനെയും സംരക്ഷിക്കുന്നതിനും രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. അതാണ് ഈശോയുടെ ആ പീഡാനുഭവം എന്തിനു വേണ്ടിയുണ്ടായി, സകല ജനത്തിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ടിപ്പോളജി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന ചില ഫറവോമാർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. എബ്രായര് ഇസ്രായേൽ ജനം പെരുകുന്നു, അവർ വളരെ വലുതായി വലിയ ശക്തമായ ഒരു ജനമാകുന്നത് കണ്ടപ്പോൾ അയാൾ ഇത് ഇങ്ങനെ പോകരുത്, അങ്ങനെയാണ് അവരെ അടിമകളാക്കി അവിടെ പണിക്കാരാക്കി. അങ്ങനെ 400 സംവത്സരം ഇസ്രായേൽ ഈജിപ്തിൽ അടിമകളായി. അത് അബ്രാഹത്തിനോട് കർത്താവ് അരുളിച്ചതായിരുന്നു, നിന്റെ സന്തതികൾ ഈജിപ്തിൽ 400 സംവത്സരം അടിമകളായിരിക്കും, അതിനുശേഷം അവർ വിമോചിക്കപ്പെടും, അവർ വിജയാഘോഷത്തോടെ പുറത്തു വരും. അതെല്ലാം പിന്നെ സംഭവിക്കുകയാണ്. അതാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ദൈവം അവരെ തൻ്റെ സ്വന്തം ജനമായി രൂപീകരിച്ചു. ഇനി അവർ മുന്നോട്ട് പോകുമ്പോൾ സീനായ് മലമുകളിൽ വച്ച് അവരുമായി അവിടെ നിന്ന് ഉടമ്പടി ഉറപ്പിച്ചു. സജീവ, അതാണ് 10 പ്രമാണങ്ങൾ. സജീവനായ ഏക സത്യ ദൈവവും പരിപാലിക്കുന്ന പിതാവും നീതിമാനായ വിധികർത്താവുമായി ദൈവത്തെ അംഗീകരിച്ച് ആരാധിക്കുന്നതിനു വേണ്ടിയും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ പ്രതീക്ഷിക്കുന്നതിനു വേണ്ടിയും ദൈവം മോശ വഴി അവർക്ക് തൻ്റെ നിയമം നൽകി. പ്രൈസ് ദി ലോർഡ്. അതാണ് പഴയ നിയമം. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ സൈഡിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 1 2060-ാമത്തെ ഖണ്ഡിക. കൽപ്പനകളുടെയും നിയമത്തിൻ്റെയും ദാനം ദൈവം തൻ്റെ ജനവുമായി മുദ്രവെച്ച ഉടമ്പടിയുടെ ഭാഗമാണ്. ദൈവം തൻ്റെ ജനവുമായി മുദ്രവെച്ച ഒരു ഉടമ്പടി, ആ ഉടമ്പടിയുടെ ഭാഗമാണ് കൽപ്പനകളും നിയമത്തിൻ്റെയും ദാനം. കൽപ്പനകളും നിയമവും ദാനം ദൈവം തൻ്റെ ജനവുമായി മുദ്രവെച്ച ഉടമ്പടിയുടെ ഭാഗമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഉടമ്പടിയുടെ നിർദ്ദേശത്തിനും അതിൻ്റെ സമാപനത്തിനും ഇടയിൽ 22 എക്സോഡസ് 19 കർത്താവ് പറഞ്ഞതെല്ലാം ചെയ്യുന്നതിനും അതനുസരിക്കുന്നതിനും ജനം സ്വയം സമർപ്പിച്ചതിന് ശേഷമാണ് 10 വാക്കുകളുടെ വെളിപ്പെടുത്തൽ നൽകപ്പെടുന്നത്. എക്സോഡസ് 24:7 പുറപ്പാട് 24:7 ആദ്യം ഉടമ്പടിയെപ്പറ്റി അനുസ്മരിപ്പിക്കാതെ ഒരിക്കലും 10 കൽപ്പനകൾ കൈമാറ്റപ്പെടുന്നില്ല. ഹെറോബിൽ വെച്ച് നമ്മുടെ ദൈവമായ കർത്താവ് ഒരു ഉടമ്പടി ചെയ്തു. ദിട്രോണമി 5:2 അപ്പോൾ ഇതാണ് ആ ദൈവാവിഷ്കരണത്തിൻ്റെ ഒരു പ്രധാന ഘടകം. ദൈവം തൻ്റെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുകയും ആ വെളിപ്പെടുത്തലിൻ്റെ നിബന്ധനകൾ, ദൈവം എങ്ങനെ അവർക്ക് അനുഗ്രഹം തരും, അനുഗ്രഹം തരുന്നതിന് അവരെന്ത് ചെയ്യണം, അവരാ ദൈവത്തെ സ്നേഹിക്കണം. അപ്പം ആ ഉടമ്പടികളുടെ സാരാംശം എന്താണ്? ഏക സത്യ ദൈവമായ
അങ്ങയെ സ്നേഹിക്കുക. പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുക. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ ഉടമ്പടികളെല്ലാം എന്നാൽ ഓക്കെ 2060. ഇനി അടുത്ത പാരഗ്രാഫ് 2574. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് ഇത് പഠിച്ചു കാണില്ലെങ്കിൽ ഈ ഭാഗം നമ്മൾ പഠിക്കേണ്ടതാണ്. 2574. അപ്പോൾ മോശ വാഗ്ദാനം പാലിക്കപ്പെടാൻ തുടങ്ങുന്നതോടെ പെസഹ പുറപ്പാട് നിയമദാനം ഉടമ്പടിയുടെ സ്ഥിരീകരണം ഇതെല്ലാം മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമായി തീർന്നു. അപ്പം മോശ ഒരു മധ്യസ്ഥനാണ്, ദൈവവും ജനവും തമ്മിലുള്ള മധ്യസ്ഥൻ. മോശയാണ് സീനായ് മലമുകളിൽ കയറി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അഗ്നി കൊണ്ട് എഴുതപ്പെട്ട കൽഫലകളിൽ എഴുതപ്പെട്ട ഉടമ്പടി ലഭിക്കപ്പെട്ടു. അപ്പം ആ മോശയുടെ പ്രാർത്ഥന, മോശയുടെ ഉപവാസം, ഇതെല്ലാം വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു മുന്നോടിയാണ്. വരാനിരിക്കുന്ന ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തു. 1 തിമൊത്തി 2:5 എന്ന മനുഷ്യനിൽ അത്രേ അത് പൂർത്തിയാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിൽ പൂർത്തിയാകുന്നു. അപ്പോൾ ഈ പഴയ നിയമത്തിലെ ഈ വെളിപാടുകളെല്ലാം ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചത് മാത്രമല്ല, അത് വരാനിരിക്കുന്ന പുതിയ നിയമത്തിലേക്കുള്ള ഒരു നിഴലായിരുന്നു. അതാണ് നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോ. എന്ത് രസമാണ്, നമ്മളാ പഴയ നിയമത്തിലെ ആ സംഭവങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഉടനെ നമ്മൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പുതിയ നിയമം ഓർക്കുമ്പോഴാണ് അതിന് ലോക്കസ് സ്റ്റാൻഡിയുള്ളൂ, അതിന് യോഗ്യതയുള്ളൂ. നമ്മുടെ വചന പഠനത്തിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഇത് ഓർക്കണം. നമ്മൾ പെട്ടെന്ന് പഴയ നിയമത്തിലെ വചനം മാത്രം എടുത്തുകൊണ്ട് ഒരിക്കലും നമ്മൾ കൈകാര്യം ചെയ്യരുത്. അതോടൊപ്പം തന്നെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന പുതിയ നിയമം, അതാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ശൈലിയാണ്. പഴയ പുതിയ നിയമം പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വെളിവാക്കപ്പെടുന്നു. 129 അത് പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാക്കുന്നു. 129 വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ അവസാന ഭാഗം പറയുന്നത് പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ വെളിപാടുകളും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഞാൻ അബ്രാഹത്തിന് മുൻപേ ഉണ്ടായിരുന്നു. ഇതുപോലെ ഫരിസേരെ ഉടനെ കല്ലെടുത്ത് എറിയാനായിട്ട്, അവർക്ക് അവരെ ഫരിസേരെ സംബന്ധിച്ച് അബ്രാഹമാണ് അവരെ സംബന്ധിച്ച് ദൈവം. അബ്രാഹത്തെ തൊട്ട് കളിക്കരുത്. പക്ഷെ ഈശോ പറയാണ്, ഞാൻ അബ്രാഹത്തേക്കാൾ വലിയവനാണ്, ഞാൻ അബ്രാഹത്തെ മുമ്പുണ്ടായിരുന്നു. ഇത് ആ വെളിപാട് കിട്ടാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലാവൂ. അതാണ് വെളിപാടെന്ന് പറഞ്ഞത്. ദൈവാവിഷ്കരണം അറിയാത്തത് കൊണ്ട് അവർക്കത് മനസ്സിലാവുന്നുമില്ല, അവർ കല്ലെടുത്ത് എറിയാൻ കല്ലെടുത്തു. അപ്പോൾ നമ്മൾ വചനം പഠിക്കുമ്പോൾ
വചനം പഠിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഓരോരുത്തർ വചനം പറയുമ്പോൾ ഉടനെ നമുക്ക് മനസ്സിലാകും ആ വ്യക്തി ഈ പഴയ നിയമം പറയുമ്പോൾ പുതിയ നിയമമായിട്ട് ബന്ധപ്പെടാതെയാണ് പറയുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്, ആ പഴയ നിയമം പറയുമ്പോൾ അതിനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി, ഇപ്പോൾ നമ്മൾ പഴയ നിയമം പറഞ്ഞു, ജോസഫിൻ്റെ കാര്യം പറഞ്ഞു, ഉടനെ ജോസഫിന് 20 വെള്ളിക്കാശിന് വിറ്റതും ജോസഫിന് തടവറയിൽ ഇട്ടതെല്ലാത്തിൻ്റെയും വാല്യൂ യേശുവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. ജോസഫിനെ മുദ്രബോധനം അണിയിച്ചു, ജോസഫ് ദർശനം കണ്ടു, ജോസഫ് സ്വപ്നം കണ്ടു, ജോസഫിന് ആവിഷ്കരണം കിട്ടിയതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്ന ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തു അതിനു മുമ്പുണ്ടായിരുന്നു, കണ്ടോ, ഞാൻ അബ്രഹാമത്തിന് മുമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു ഇതിലൂടെയാണ് ഇതെല്ലാം. ഈ ഒരു കാര്യം നമ്മളങ്ങ് പിടിക്കണം. എല്ലാത്തിനും നോക്കിക്കോ, പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങളും ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ദൈവമേ, അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം പൂശിക്കഴിഞ്ഞാൽ അവിടെ സംഹാരദൂതൻ പ്രവേശിച്ചില്ല. എന്തുകൊണ്ടാ? വരാനിരിക്കുന്ന യേശുവാകുന്ന ദിവ്യ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ യോഗ്യത കൊണ്ടാണത് സംഭവിച്ചത്. എന്നാൽ യേശുവാകുന്ന ദിവ്യ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ യോഗ്യത കൊണ്ട് 10,000+ വർഷങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ടപ്പോൾ സംഹാരദൂതൻ പ്രവേശിച്ചില്ല എങ്കിൽ ഇന്ന് ആ ദിവ്യ കുഞ്ഞാടിൻ്റെ സാക്ഷാൽ രക്തം കൊണ്ട് മുദ്രകുത്തപ്പെട്ട നമ്മുടെ കട്ടിളപ്പടികളിൽ സംഹാരദൂതൻ പ്രവേശിക്കുമോ? ഇതാണ് കുർബാനയിലെല്ലാം അല്ലെങ്കിൽ ആരാധനക്രമത്തിലും നമ്മൾ വചനം പഠിക്കുമ്പോഴും വചനം വ്യാഖ്യാനിക്കുമ്പോഴും ഈ ശൈലി ഇവിടെ പറഞ്ഞിരിക്കുന്ന ശൈലിയാണ്. കാറ്റക്കിസത്തിൽ പഴയ നിയമം പുതിയ നിയമവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുത്തി പോകണം പഴയ നിയമം വായിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കണം അത് പുതിയ നിയമത്തിൽ ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ ഉണ്ടോ, ഇവിടെ നമ്മൾ കാറ്റക്കിസം പഠിക്കുമ്പോൾ തന്നെ നോക്കിയേ, ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാകാം. കണ്ടോ, നമ്മൾ ഇപ്പോൾ പഠിച്ചപ്പോൾ ഈ ഒരു പാരഗ്രാഫിന്, 62 പാരഗ്രാഫിന് 3 റഫറൻസ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ റഫറൻസ് 2060 എന്നുള്ള റഫറൻസ് എടുക്കുമ്പോൾ പഴയ നിയമത്തിലെ കാര്യമാണ്. 2574 എടുക്കുന്നത് പുതിയ നിയമത്തിലെ കാര്യമാണ്. യേശുവിൻ്റെ ജീവിതവുമായിട്ട് മോശയെ ബന്ധപ്പെടുത്തുന്നു. കണ്ടോ, അവിടുത്തെ ഓരോ പാരഗ്രാഫിനും പഴയ നിയമത്തിലെ സംഭവവും പുതിയ നിയമത്തിലെ സംഭവവുമായിട്ട് കണക്ഷൻ കൊടുത്തു പോരുകയാണ്. പെസഹ, പുറപ്പാട്, നിയമദാനം, ഉടമ്പടിയുടെ സ്ഥിരീകരണം, മോശയുടെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമായി തീരുന്നു. ആണ്, മോശ പ്രാർത്ഥിച്ചപ്പോൾ യുദ്ധം ജയിക്കുന്നു. അതെല്ലാം വരാനിരിക്കുന്ന മോശമലവുകളിൽ പ്രാർത്ഥിച്ചു. മോശമലവുകളിൽ 40 ഉപവസിച്ചു. മോശ ഉപവസിച്ചപ്പോൾ പുതിയ നിയമം ഉണ്ടായി. എന്നമാതിരി യേശു 40 ഉപവസിച്ചു. ദാശു 40 ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ മലവുകളിൽ, ഏത് മലവുകൾ? മലയിലെ പ്രസംഗം, മാമലവുകളിൽ 10 പുതിയ 10, അതാണ് മാഗ്നാ കാർട്ട, അതാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. അപ്പോൾ ആ സുവിശേഷ ഭാഗ്യങ്ങൾ മലവുകളിൽ ലഭിച്ചതിന് മുൻപ് യേശു 40 ഉപവസിച്ചു. അപ്പോൾ അങ്ങനെ ആ മോശയും യേശുവും തമ്മിലുള്ള ബന്ധത്തിലാണ് എല്ലാം കിടക്കുന്നത്. ആ യേശു ക്രിസ്തുവിലൂടെ വന്ന പ്രമാണങ്ങൾ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രമാണങ്ങളാണ്. എന്നാൽ അത് പഴയ നിയമത്തിൽ പൂർണ്ണമാകാൻ പറ്റില്ലായിരുന്നു. കാരണം പഴയ നിയമത്തിൽ ആരും ഈ പ്രമാണങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി
പാപങ്ങൾ ഏറ്റെടുത്ത് പരിഹാരബലി അർപ്പിച്ചിട്ടില്ല. ഉത്ഭവപാപത്തിൻ്റെ പരിഹാരബലി അർപ്പിക്കണം. ആ പരിഹാരബലി അർപ്പിക്കുന്നതിന് പ്രതീകാത്മകമായ ഒരു പ്രിപ്പറേഷനായിരുന്നു. അതാണ് അടുത്തത് വായിക്കാൻ പോകുന്നത്. അടുത്തത് 1961, നമ്മുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവം ഇസ്രായേലിനെ തൻ്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തു, തൻ്റെ നിയമം അവർക്ക് വെളിപ്പെടുത്തി. അങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ക്രിസ്തുവിൻ്റെ വരവിന് തയ്യാറെടുപ്പ് നടത്തി. പ്രൈസ് ദ ലോർഡ്. അപ്പം ഇതാണ് ആ നിയമം, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്കുണ്ടാകേണ്ട വലിയ ഒരു തിരിച്ചറിവ്. അത് മുഴുവനും ക്രിസ്തുവിൻ്റെ തന്നെ ചൈതന്യമാണ്. അതാണ് ഞാൻ അബ്രഹാമിന് മുൻപുണ്ടായിരുന്നു എന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് യോഹന്നാൻ അതിൻ്റെ വചനത്തിൻ്റെ അടുത്ത ഷിഫ്റ്റ് നോക്കി, സകലതും അവനിലൂടെ ഉണ്ടായി. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായി. ആ വചനത്തിൽ, ആ വചനം തന്നെയാണ് ഈ കൽപ്പനകളായി വന്നത്. അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനത്തിലെല്ലാം പറയുന്നത് ആ പഴയതും പുതിയതിൻ്റെയും കാര്യമാണ്. ഓക്കെ, സങ്കീർത്തനത്തിൽ പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ക്രിസ്തുവിൻ്റെ വരവിന് തയ്യാറെടുപ്പ് നടത്തി. അതാണ് പഴയ നിയമം. മോശയുടെ നിയമം യുക്തിക്ക് സ്വാഭാവികമായി അഭികാമ്യമായ അനേകം സത്യങ്ങളെ വെളിപ്പെടുത്തുന്നു. രക്ഷയുടെ ഉടമ്പടിയിൽ അവ പ്രഖ്യാപിക്കപ്പെടുകയും ആധികാരികമാക്കപ്പെടുകയും ചെയ്തു. മോശയുടെ നിയമം ദൈവത്തിൽ നിന്നാണ് എങ്കിലും പറയപ്പെടുമ്പോൾ മോശയുടെ നിയമം, മോശയിലൂടെ നൽകപ്പെട്ട നിയമം, യുക്തിക്ക് സ്വാഭാവികമായി അഭികാമ്യമായ അനേകം സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെ വന്ന നിയമം യുക്തിക്ക് വിരോധാഭാസമാണ്. എന്താ പറയണേ? ശത്രുക്കളെ സ്നേഹിക്കുക. ചേട്ടാ, എന്നെ പക്കിന് കുത്തുന്ന ശത്രുവിനെ ആരെങ്ങനെ സ്നേഹിക്കണേ? അതാണ് പുതിയ നിയമം. അത് യുക്തിക്കതീതമാണ്. എന്നാൽ പഴയ നിയമം മാനുഷികമായ യുക്തിയാണ്. നീ അയൽക്കാരും സ്നേഹിക്കണം, ശത്രുക്കളെ വെറുക്കണം. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണ് കുത്തിയാൽ മറ്റവൻ്റെ കണ്ണേ കുത്താവും, അവനെ കൊല്ലരുത്. കണ്ണിന് പകരം കണ്ണ് കണ്ടോ, അതാലോചിച്ച് നോക്കിയേ. കാരണം അതിൽ കൂടുതൽ അന്ന് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള യോഗ്യത ഉണ്ടാകുന്നത് യേശു ക്രിസ്തു തൻ്റെ ജീവൻ അർപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ യോഗ്യത ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ഈ നിയമത്തെ റദ്ദാക്കാനൊന്നുമല്ല, ഞാൻ തന്നെയാണ് ഈ നിയമത്തിൻ്റെ എല്ലാം ഓതർ. എന്നാൽ എന്നിലൂടെ മാത്രമേ അത് പൂർത്തിയാകുകയുള്ളൂ. അത് പൂർത്തിയാകുന്നതിനാണ് ഞാൻ വന്നത്. നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വാഭാവികമായി മോശയുടെ നിയമം യുക്തിക്ക് സ്വാഭാവികമായി അഭികാമ്യമായ അനേകം സത്യങ്ങളെ വെളിപ്പെടുത്തുന്നു. രക്ഷയുടെ ഉടമ്പടിയിൽ അവ പ്രഖ്യാപിക്കപ്പെടുകയും ആധികാരികമാക്കപ്പെടുകയും ചെയ്തു. നമുക്കൊരു പക്ഷേ ഇനി നമ്മൾക്ക് അടുത്ത ഇതിൻ്റെ പാരഗ്രാഫ് 63, ഇസ്രായേൽ ദൈവത്തിൻ്റെ പുരോഹിത ജനമാണ്, അവരുടെ മേൽ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കപ്പെടുന്നു, അവരോട് തന്നെയാണ്
നമ്മുടെ കർത്താവായ ദൈവം ആദ്യമായി സംസാരിച്ചത്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ മൂത്ത സഹോദരന്മാരായ ജനമാണ് അവർ. ഇനി അതിൻ്റെ സൈഡിൽ പഴയ നിയമത്തിലെ പൂർവപിതാക്കന്മാരിലൂടെ ദൈവത്തിൻ്റെ ആവിഷ്കരണമുണ്ടായി. എന്നാൽ അവരുടെ ജീവിതത്തിന് ശേഷം എബ്രായർ ഇസ്രായേൽ ജനം ഈജിപ്തിൽ കുടുങ്ങി, അതായത് ഈജിപ്തിലെ അടിമത്വത്തിൽ 400 സംവത്സരത്തിൻ്റെ അടിമത്വം. അതിന് യാദൃച്ഛികമായിട്ടുണ്ടായതല്ല, അബ്രാഹത്തിനോട് ദൈവം തന്നെ അരുളിച്ചതായിരുന്നു. ഉടമ്പടി ചെയ്തപ്പോൾ അബ്രാഹത്തിന് ചെയ്ത ഉടമ്പടിയിൽ അതുണ്ടായിരുന്നു. നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ നൽകും. എന്നാൽ അവർ ഈജിപ്തിൽ അടിമകളായിരിക്കും, അവരൊരടിമത്വത്തിൽ വീഴും. ആ അടിമത്വം മാനവരാശിയുടെ മുഴുവനും പാപം മൂലമുള്ള അടിമത്വത്തിൻ്റെ അടയാളമാണ്. അങ്ങനെ ആ അടിമത്വത്തിൽ നിന്നും അവരെ വിമോചിപ്പിക്കുന്നത് മാനവരാശിയുടെ മുഴുവനും വിമോചനത്തിൻ്റെ അടയാളമാണ്. അത്യത്ഭുതങ്ങൾ നടത്തി അവരെ വിമോചിപ്പിച്ചു. അതിനുശേഷം അവരെ വഴി നടത്തി സീനായ് മലയിലെ ഉടമ്പടിയും അതിനുശേഷം വാഗ്ദാന ഭൂമിയിലേക്കുള്ള വഴിനടത്തിൽ അവർ വഴിതെറ്റി. അവിടെയാണ് അവിടെ പശക പറ്റിയത്. അവർ ഈ നടന്ന അത്ഭുതങ്ങളോ ഒന്നും ഓർത്തു പോലുമില്ല. പെട്ടെന്ന് അതിനെടുത്തോട്ടെ, വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ഈ സങ്കീർത്തനം 78. ചരിത്രം നൽകുന്ന പാഠം കണ്ടോ, അതിൽ പറയുന്നതിന് പറയാണ് അവർ അവിടുത്തെ പ്രവൃത്തികൾ, അവർ ദൈവത്തിൻ്റെ ഉടമ്പടിയെ ആദരിച്ചില്ല. 10, അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല. അവർ അവിടുത്തെ പ്രവൃത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു. അവിടെ ഈജിപ്തിൽ സോവാൻ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു. അവർക്ക് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു, അവിടെ നിന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി. പകൽ സമയം അവിടെ നിന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അക്തി കൊണ്ടും പ്രകാശം കൊണ്ടും അവരെ നയിച്ചു. അവിടെ നിന്ന് മരുഭൂമിയിൽ പാറ പിളർന്നവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി. പാറയിൽ നിന്ന് അവിടെ നിന്ന് നീർച്ചാൽ ഒഴുക്കി ജലം നദി പോലെ ഒഴുകി. എന്നിട്ടും അവർ അവിടത്തേക്കെതിരായി കൂടുതൽ പാപം ചെയ്തു. അത്യുന്നതിനോട് അവർ മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു, ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ചു, അവർ ദൈവത്തെ പരീക്ഷിച്ചു, അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? അവിടെ നിന്ന് പാറയിൽ അടിച്ചു, ജലം പൊട്ടിയൊഴുകി, നീർച്ചാലുകൾ കവിഞ്ഞു. എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടത്തേക്ക് കഴിയുമോ? ഇത് കേട്ട് കർത്താവ് ക്രൂരനായി യാക്കോബിൻ്റെ നേരെ അഗ്നി ജ്വലിച്ചു, ഇസ്രായേലിൻ്റെ നേരെ കോപമുയർന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാകര വശത്തിൽ ആശ്രയിക്കുകയും ചെയ്തില്ല. എങ്കിലും അവിടെ നാകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തോട് വാതിലുകൾ തുറന്നു, അവർക്ക് ഭക്ഷിക്കാൻ അവിടെ നിന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു, അവിടെ നിന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു. അവിടെ നിന്ന് ആകാശത്തിൻ കിഴക്കൻ കാറ്റടിപ്പിച്ച് അവിടുത്തെ ശക്തിയിൽ അവിടെ നിന്ന് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. അവിടെ നിന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെയും വർഷിച്ചു. അവിടെ നിന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിൽ പാർപ്പിടങ്ങളും മറ്റും അവയും. ഇതിങ്ങനെ കേട്ടിട്ട് അവസാന 43 പറയാണ്, 42, അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല. ഈജിപ്തിൽ വെച്ച് അവിടെ നിന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല. അവിടെ അവരുടെ നദികളെ അവിടെ നിന്ന് രക്തമാക്കി മാറ്റി, അരുവുകളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് അവരുടെ ഇടയിലേക്ക് ഈച്ചകളെ കൂട്ടം കൂട്ടമായി അയച്ചു, അവ അവരെ വിഴുങ്ങിക്കളഞ്ഞു. അവിടെ നിന്ന് തവളകളെ അയച്ചു. അപ്പോൾ ഈ അത്ഭുതങ്ങളെല്ലാം നടത്തി ദൈവം ജനത്തെ ജയിച്ചു എങ്കിലും ഇതൊന്നും അവർ ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ഈശോ പറയുകയാണ്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നമ്മൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുക. നമുക്ക് ഇവിടെ നിർത്താം.